ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. നമ്മൾ നോർമലി സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന അച്ചാറാണ്. ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് രണ്ട് ടിപ്സും കൂടെ ഞാനിവിടെ പറയുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. ഇതിനകത്ത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊന്നും ഇടുന്നില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് അര കിലോ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട്. ചില മാങ്ങയുടെ തൊലി കട്ടി ഉണ്ടായിരിക്കത്തില്ല, അന്നേരം അത് കളയേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് നുറുക്കിയാൽ മതി. ഞാനിവിടെ തൊലി കളഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഇതിൻ്റെ തൊലി കുറച്ചധികം കട്ടി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളപ്പം തൊലി കളയുകയാണ് നല്ലത്. ഇനി അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് പുരട്ടി വയ്ക്കണം. ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വയ്ക്കണം. ഇതിലത്തെ വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങി വരും. കല്ലുപ്പാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പൊടിയുപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അച്ചാറായതുകൊണ്ട് കുറച്ചധികം ഉപ്പ് എന്തായാലും വേണ്ടി വരും. പിന്നെ മാങ്ങയുടെ പുളിയെല്ലാം നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം രണ്ട് മണിക്കൂർ ഇതൊന്ന് മാറ്റി വയ്ക്കണം. ഇപ്പം ഞാനിതിവിടെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ട് മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഓവർ നൈറ്റ് ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. ഈ സമയം കൊണ്ട് ഇതിനകത്തോട്ട് വേണ്ട മറ്റുള്ള ചേരുവകളും കൂടെ റെഡിയാക്കി വയ്ക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ആദ്യമേ തന്നെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അച്ചാറുണ്ടാക്കാൻ എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത്. 3 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിനകത്തോട്ട് കായത്തിൻ്റെ 2 ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കുക. ഞാനിതോടെ വേറൊരു അച്ചാറും കൂടെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ചെറിയ തീയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇത് നല്ലപോലെ സോഫ്റ്റായിട്ട് വരും. അത്രയും നേരം ചെറിയ തീയിൽ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. തീ കൂട്ടി വയ്ക്കരുത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. ചെറിയ തീ ആയാൽ കരിഞ്ഞു പോകത്തില്ല. ഇപ്പോൾ ഇത് കണ്ടാലറിയാം നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വരും. ചെറിയ തീയിൽ തന്നെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിനകത്തോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് തിളപ്പിച്ചാറിയ വെള്ളം ഒരു പാത്രത്തിലെടുക്കുക, അതിനകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കുക. ചൂടുള്ള വെള്ളമല്ല, തണുത്ത വെള്ളമാണ് അതിനകത്തുള്ളത്. അതിനകത്തോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ആ വെള്ളത്തിലിടുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞു കിട്ടും. കൈവച്ച് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. 1/2 കിലോ മാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം എടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ലപോലെ ഇവിടെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. മിക്സിയുടെ ജാറിനകത്തോട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല. കൈവച്ച് തന്നെ നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. നമ്മളുടെ മാങ്ങയ്ക്കകത്തോട്ട് ഇനി കുറച്ചും കൂടെ പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. ആദ്യമേ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിതിനകത്തോട്ട് ഇടുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ എണ്ണയിലും വഴറ്റുന്നില്ല. നേരെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇട്ട് കൊടുക്കുന്നത് കടുക് വറുത്ത് പൊടിച്ചതാണ്. 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവയും ഇതുപോലെ തന്നെ വറുത്ത് പൊടിക്കുക. അതും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. എണ്ണ ഒഴിക്കാതെയാണ് ഇത് രണ്ടും വറുത്തെടുക്കേണ്ടത്. ഇനി ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കായം വറുക്കാൻ യൂസ് ചെയ്ത നല്ലെണ്ണയാണ്. അതിപ്പം ചൂടാറി കാണും. അതങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ കായം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു തിളപ്പിച്ചാറിയ വെള്ളത്തിൽ. അത് 3 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണേ ഏകദേശം വരത്തുള്ളൂ. അത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക. കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ മിക്സാക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കണം. എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ വേണം ഇളക്കാനായിട്ട്. ഈ സമയത്ത് ഉപ്പും മുളകെല്ലാം നോക്കണം. മുളക് കുറവാണെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മളത് എണ്ണയിൽ വഴറ്റാത്ത മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ചും കൂടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറിവിടെ റെഡിയായി കഴിഞ്ഞു. ഇതുണ്ടാക്കാൻ ഒരുപാട് സമയവും ആവശ്യമില്ല, അതേപോലെ തന്നെ ചേരുവകളും ആവശ്യമില്ല. കായത്തിൻ്റെ പൊടിയിട്ട് ഉണ്ടാക്കുന്ന അച്ചാറിനേക്കാളും ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. കായം ഇതേപോലെ എണ്ണയിൽ വറക്കുക, എന്നിട്ടത് വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കുക. അങ്ങനത്തെ അച്ചാറാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ മാങ്ങ അരിയുമ്പോഴും നല്ലപോലെ ചെറുതാക്കി അരിയാൻ ശ്രമിക്കുക. നന്നായി ചെറുതാക്കി അരിഞ്ഞാലാണ് ഈ അച്ചാറിന് ടേസ്റ്റ് കൂടുതലായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ
പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.